അറിയാം, നമ്മുടെ രാജ്യം ഇന്നൊരു അഭിമാന മുഹൂർത്തത്തിലാണ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള പ്രഥമ വനിതയെ നമ്മൾ തെരഞ്ഞെടുത്ത് ഇന്ന് ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു അധികാരമേൽക്കുന്നതിൽ മികച്ച അഭിമാനമുണ്ടെന്ന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മ. ദ്രൗപദി മുർമു അധികാരമേൽക്കുന്നതോടെ താൻ ഉൾപ്പെടുന്ന ആദിവാസി വിഭാഗത്തിന് അത് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയും നഞ്ചിയമ്മ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചു. ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു ഇന്ന് അധികാരമേൽക്കുകയാണ്. ആദ്യമായാണ് ആദിവാസി ഗോത്രവിഭാഗത്തു നിന്നും ഒരു വനിത ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നത്. അതേസമയം തന്നെയാണ് അട്ടപ്പാടിയിലെ ആദിവാസി ഊരിൽ നമ്മുടെ നഞ്ചിയമ്മയ്ക്ക് ഇപ്പോൾ ദേശീയ അവാർഡും ലഭിച്ചിരിക്കുന്നത്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച നഞ്ചിയമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദ്രൗപദി മുർമു ഇന്ന് അധികാരമേൽക്കുമ്പോൾ നഞ്ചിയമ്മയ്ക്കും ചിലത് മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കാനുണ്ട്. അമ്മേ, ഇന്ന് നമ്മുടെ രാഷ്ട്രപതി 15-ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു അധികാരമേൽക്കുകയാണ്. അമ്മയെപ്പോലെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും വളർന്നു വന്ന ഒരു സ്ത്രീയാണ് അവരും. അമ്മയ്ക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? നമ്മൾ പങ്കുവെത്ത് തന്നെ വറ്റു. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാഷ്ട്രപതി ഇന്ന് അവൻ്റെ പതിവിനെ ഏക്ക പോകുന്നതാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും കൂടി എനിക്കും കൂടി തന്തിച്ചാണ്. അതിനെ നമ്മൾ എന്നെ അതിനെ തിരഞ്ഞെടുത്ത് ഇന്ന് നമ്മൾ അതൊരു അവാർഡ് വാങ്ങിയാണ് ഞാൻ പോകുന്നതാണ്. അപ്പോൾ അതിനെ അവർ ഒരു തന്തോഷമായിട്ട് അവർ ഇതുപോലെ ഒരു പങ്കെടുത്ത് അവർ അതിനെ സ്റ്റേജിനെ കയറി അവരുടെ ഒരു തന്തോഷത്തിന് പോകുന്നത് അത് എനിക്കും തന്തോഷം തന്നെ. ഈ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് വാങ്ങാൻ പോകുന്നത് ദ്രൗപദി മുർമു എന്ന നമ്മുടെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നായിരിക്കും. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇനിയിപ്പം നമ്മൾ എന്നെപ്പോലെ ഒരു വെളിപ്പെട്ട അമ്മയാണ്. അപ്പോൾ അവൾക്കും ഇതുപോലെ നമ്മുടെ ഒരു രാഷ്ട്രപതി അവർ അവൾക്കും ഒരു പട്ടം കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ പോയി അവളുടെ കയ്യാറ എനിക്ക് വാങ്ങണമെന്ന് ഒരു താല്പര്യമുണ്ട്. അതിനെ വാങ്ങി എടുക്കും. എല്ലാ മക്കൾക്കും കൂടിയിട്ട് രാഷ്ട്രപതിക്കും കൂടിയിട്ട് എൻ്റെ ഒരു ആശംസകൾ കിട്ടും. ഇന്ന് രാഷ്ട്രപതി ആകുന്ന ചടങ്ങ് കാണുന്നുണ്ടോ? ആരെങ്കിലും അതിനു വേണ്ടി വിളിച്ചിട്ടുണ്ടോ, ക്ഷണിച്ചിട്ടുണ്ടോ? അതിനെ ആരും ഇനിയും വിളിച്ചിട്ടില്ല. എന്നാണ് ടി വിനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം കൂടി ശരി വെച്ച് കണ്ടു. ദ്രൗപദി മുർമു രാഷ്ട്രപതി ആകുന്നതോടെ നമ്മുടെ ഈ ആദിവാസി വിഭാഗക്കാരെ കൂടുതൽ മുൻപന്തിയിലേക്ക് വരട്ടെ എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ട്. നമ്മളെപോലെ കഷ്ട നഷ്ട അനുഭവത്തു ഈ രാജ്യത്തിനെ ആടാനും പാടാനും നമ്മുടെ ഒരു കലസരത്തിനെ നമ്മൾ തിന്നോ തിന്നാതെ പോയോ അതിനെ നമ്മൾ തെറ്റിയെടുത്ത് ഇന്ന് നമ്മൾ എന്നെപ്പോലെ ഒരു രാഷ്ട്രപതി ഇന്ന് പോയി അവൾ പദവിനെ ഇരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിന് എനിക്ക് എല്ലാ തദ്ദേശമാണ്. എന്തായാലും അമ്മ ആ ഒരു വലിയ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ദ്രൗപദി മുർമു രാഷ്ട്രപതി ആകുന്നത്, അത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും ആ ദേശീയ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് വാങ്ങുന്നതിനുള്ള ആ ഒരു നിർണായകമായ ആ മുഹൂർത്തത്തിന് വേണ്ടി നഞ്ചിയമ്മ കാത്തിരിക്കുകയാണ്. നഞ്ചിയമ്മയ്ക്കൊപ്പം അട്ടപ്പാടിയും കേരളവും ഇന്ത്യയും ആ ചരിത്ര മുഹൂർത്തത്തിന് കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ അഭിലാഷിനൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.